ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ആസീത കൂട്ടുകാർക്ക് ഹിന്ദി ആയിരുന്നു ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് കത്ത് തയ്യാറാക്കുക എങ്ങനെയാണ് ബർത്ത്ഡേ പോസ്റ്റർ തയ്യാറാക്കുക എങ്ങനെയാണ് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ട് കാർഡ് തയ്യാറാക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം മാത്രമല്ല ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചിട്ട് നോക്കി ബദായി കാർഡ് അല്ലേ ബർത്ത്ഡേ കാർഡ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കിയത് അതായത് ബർത്ത്ഡേക്ക് നമ്മൾ വിഷ് ചെയ്തിട്ട് അയക്കില്ലേ ആ കാൾ എങ്ങനെയാണ് നമ്മൾ അയക്കുക അതിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് അതെങ്ങനെയാണെന്ന് നിർമ്മിക്കുക എന്നാണ് നമ്മൾ ആദ്യം നോക്കിയത് അപ്പോൾ നമുക്കത് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു കളർ പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ഫസ്റ്റ് അതിൽ എന്ത് എഴുതേണ്ടത് പ്രിയമിത്രു സോനു ആർക്കാണ് നമ്മൾ ബർത്ത്ഡേ വിഷ് അയക്കണമെന്ന് വെച്ചാൽ അയാളുടെ പേര് എഴുതുക പ്രിയമിത്രി സോനു സോനുവിനാണല്ലേ അയക്കുന്നത് അപ്പോൾ നമ്മൾ തുടക്കം എങ്ങനെ തുടങ്ങി പ്രിയ മിത്രി സോനു എന്ന് എഴുതി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നമ്മൾ വിഷ് അറിയിക്കണം അല്ലേ ബേർത്ത് ഡേക്ക് നമ്മുടെ വിഷ് അറിയിക്കണം അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത് ജന്മദിൻ കി ബദായി ഹോ എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് എഴുതണം കളറൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഭംഗിയാക്കിയിട്ട് എഴുതണം അപ്പോൾ എന്താണ് എഴുതേണ്ടത് കൂട്ടുകാരെ അത് നോക്കി വെക്കണേ ജന്മദിൻ കി ബദായി ഹോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നമ്മൾ എഴുതേണ്ടത് ഇത് ആരാണോ അയക്കണമെന്ന് വെച്ചാൽ അയാളുടെ പേര് ഇത് നമ്മളെല്ലാം അയക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പേര് പേരെഴുതുക തുമാര ദോസ്ത് രമേശ് അപ്പോൾ ആരാണിവിടെ കത്തയക്കുന്നത് രമേഷാണ് സോനുവിൻ്റെ ബർത്ത് ഡേക്ക് രമേഷാണ് ഇവിടെ ബേർത്ത്ഡേ കാർഡ് അയച്ചു കൊടുക്കുന്നത് ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അപ്പോൾ ആകെ മൂന്ന് സ്റ്റെപ്പാണുള്ളത് കൂടുതലൊന്നും എഴുതേണ്ട പ്രിയമിത്രു സോനു ജന്മദിൻ കി ബദായി ഹോ തുമാര ദോസ് രമേശ് അപ്പോൾ അത്രയും എഴുതിയാൽ മതി ഇനി ഇത് കുറച്ച് കളർഫുൾ ആക്കണം കളർഫുള്ളാക്കണം കൂട്ടുകാരുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളർഫുൾ ആക്കാം കേട്ടോ ഡിസൈൻ ചെയ്തിട്ടും ചിത്രം വരച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കളർ കളർഫുള്ളാക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു കേക്കിൻ്റെ പിക്ചർ ഒരു പൂവിൻ്റെ പിക്ചർ ഒരു ബലൂണിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൂട്ടുകാരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അത് കളർഫുള്ളാക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബദായി കാർഡ് അഥവാ ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതിൽക്ക് കടക്കാം അപ്പോൾ നമ്മൾ അടുത്തത് എന്താ നോക്കിയത് അടുത്തത് ഒരു ലെറ്റർ ഒരു കട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് അടുത്തത് നമ്മൾ നോക്കിയത് ഒരു ബർത്ത്ഡേക്ക് ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേക്ക് മീന തൻ്റെ കൂട്ട് കാറിന് എഴുതുന്ന ഒരു ലെറ്റർ എങ്ങനെയായിരിക്കും എന്നാണ് അടുത്ത അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് അപ്പം നമുക്ക് നോക്കാം കശ്യപ് നിവാസ് ജുഹു മുംബൈ ഫോർ മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പം ആകെതി സൈഡിലായിട്ട് നമ്മൾ അഡ്രസ്സ് എഴുതി പിന്നെ പിന്നെ നമ്മൾ എന്ത് എഴുതിയത് പ്രിയ നിർമ്മൽ ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നതെന്ന് വെച്ചാൽ പ്രിയ നിർമ്മൽ അപ്പം ഇവിടെ നിർമ്മലിനാണ് ലെറ്റർ എഴുതുന്നത് അപ്പം നിർമ്മൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി नम्बना बुआने नमस्ते नमस्ते परसों मेरा प्यारे गुलमोहर के पेड़ का पाँचवी जन्मदिन है मैम उसकी वर्षागर मना रही हो तुम ज़रूर आना परसों शाम को साठे चार बजे അപ്പോൾ എന്താണ് ഈ ഗുൽമോഹറിൻ്റെ അഞ്ചാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് എന്തായാലും നിങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടിട്ട് ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ലെറ്ററിൻ്റെ കണ്ടൻറ് കണ്ടൻ്റ് എന്താണോ അതാണ് നമ്മൾ നമസ്തേ കഴിഞ്ഞിട്ട് എഴുതേണ്ടത് അധികം വിശദീകരിച്ചിട്ടൊന്നും എഴുതേണ്ട ഇതുപോലെ എഴുതിയാൽ മതി ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ലെറ്റർ തയ്യാറാക്കുമ്പോൾ ഇത്ര എഴുതിയാൽ മതി ഇനി ലാസ്റ്റ് നമ്മൾ എന്തേലും തുമാരി മീന അപ്പോൾ ആരാ ലെറ്റർ എഴുതണമെന്ന് വെച്ചാൽ തുമാരി മീന എന്ന് എഴുതുക അപ്പോൾ ഇങ്ങനെയാണ് ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു ലെറ്റർ തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് ലെറ്റർ തയ്യാറാക്കേണ്ടത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്തത് എന്താന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സിൽ അടുത്തതായിട്ട് എന്താ കണ്ടത് ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റർ ബർത്ത് ഡേ പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് അടുത്തതായി സാറ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ എങ്ങനെയാണ് ആദ്യം നമ്മളത് ഈ ഗുൽമോഹർക്കെ പേടിക്ക് പാഞ്ചവിയും വർഷാ ഘട്ടം ഗുൽമോഹർ എന്ന മരത്തിൻ്റെ അഞ്ചാം ജന്മദിനമാണ് അഞ്ചാം ബർത്ത്ഡേ ആണെന്ന് നമ്മൾ എഴുതി എന്നിട്ട് നമ്മൾ എന്താണെങ്കിൽ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഗുൽമോഹറിൻ്റെ ഒരു ചിത്രം ഒരു പടം അവിടെ കൊടുത്തു എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി എന്നാണ് ബർത്ത്ഡേ എവിടെ വെച്ചിട്ടാണ് എപ്പോഴാണെന്നൊക്കെ എഴുതി സിക്സ് മെയ് ടു തൗസൻഡ് ട്വൻറ്റി രവിവാർ ഷ്യാം സാട്ടേ ഫോർ ബച്ചേ കശ്യപ് നിവാസ് കെ ബഗീജെ മേ ആ അതുപോലെ എവിടെയാണ് നടക്കുന്നത് സമയം എപ്പോഴാണ് ഡേറ്റ് എത്ര എന്നൊക്കെ നമ്മൾ കൊടുത്തു എന്നിട്ട് ലാസ്റ്റിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത് സബ് കാ സ്വാഗത ഹേ എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടിട്ട് ലാസ്റ്റ് സബ് ക സ്വാഗത എന്ന് നമ്മൾ കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേർത്ത് ഡേ പോസ്റ്റർ നമ്മൾ നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു ബേത്ത് ഡേ പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചു ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ തയ്യാറാക്കാൻ പഠിച്ചു കാർഡ് തയ്യാറാക്കാനും പഠിച്ചു അല്ലേ അപ്പോൾ അത് കൂട്ടുകാർ ഇതൊക്കെ പഠിച്ചു വെക്കണം ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് അപ്പോൾ കൂട്ടുകാർ ഇത് നോക്കി വെക്കണം അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം അടുത്തതായി നമുക്ക് എന്താണ് ഒരു ആക്ടിവിറ്റി പോലെ ഒരു ആക്ടിവിറ്റി അല്ല രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് ഒരു പച്ച ബോക്സും ഒരു ചുവപ്പ് ബോക്സും അപ്പോൾ ഈ പച്ച ബോക്സിൽ മേം ജാവു ഗും ഗായങ്കേ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പുല്ലിംഗമാണ് ഓക്കെ അപ്പോൾ ഈ പച്ച ബോക്സിൽ കാണുന്ന ആദ്യത്തെ വേർഡ്സോ ആദ്യത്തെ വാക്കുകളെല്ലാം പുല്ലിംഗമാണ് ഇനി അടുത്തത് ഈ ചോപ്പ് ബോക്സിൽ കാണുന്ന മെയിൻ ജായവും ഗീ ഗീ വരുന്നില്ലേ ും ഗായങ്കി അവിടെക്ക് ഗീയായിരുന്നു ലടുക്കി ആ ഗായെങ്കി അപ്പോൾ അത് വരുന്നു ഓക്കെ എന്താണ് സ്ത്രീലിംഗവുമാണ് ഓക്കെ അപ്പോൾ അടുത്തതായി നമ്മൾ പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ് പഠിച്ചത് ഹം പടേങ്കെ ഗെ ഹം എന്ന് വരുമ്പോൾ എന്തായിരിക്കും അത് പുല്ലിംഗമായിരിക്കും ഹം പടേങ്കി ഗീ ഗീ വന്നാൽ എന്തായിരിക്കും അത് സ്ത്രീലിംഗമായിരിക്കും അപ്പോൾ അടുത്തതായി നമ്മൾ ഇതാണ് പഠിച്ചത് അപ്പോൾ കൂട്ടുകാരത് ഓർത്തു വെക്കണം ഇതുമായി ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ളതാണ് ഗാ അങ്ങനെ മേം ജായേങ്ക എന്നൊക്കെ വരുമ്പോൾ അതെന്തായിരിക്കും അത് പുല്ലിംഗമായിരിക്കും മേംജാവൂങ്കി മേം ജാവുങ്കി എന്നൊക്കെ വരുമ്പോൾ അത് സ്ത്രീലിംഗവുമായിരിക്കും അടുത്തതായി കൂട്ടുകാർ ഈ ഒന്ന് നോക്കൂ കർണ കറാന കർവാന അപ്പോൾ ഒരു ഒരു വേഡ് തന്നെ മൂന്ന് ഡിഫറെൻ്റ് ഫോംസിൽ എഴുതിയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത് ആദ്യത്തെ കർണ പിന്നെ കരാന കർവാന മൂന്ന് ഡിഫറെൻ്റ് ഫോംസിൽ എഴുതിയിട്ടുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരതിൻ്റെ മീനിങ് ഒന്ന് ശ്രദ്ധിക്കൂ കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക ഏയ് കർണ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക കരാന എന്ന് പറഞ്ഞാൽ ചെയ്യിക്കുക ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിക്കുക കർവാന എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക അപ്പോൾ കൂട്ടുകാർ അതിൻ്റെ മീനിങ് ഒന്ന് നോക്കി വെക്കുക കർണ ചെയ്യുക കരാന ചെയ്യിക്കുക കർവാന ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്ത് തന്നത് ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം നമുക്ക് ആക്ടിവിറ്റി നോക്കാം ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീലിംഗവും പുല്ലിംഗവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് തന്നിട്ടില്ല അത് ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്നത് നോക്കിയിട്ട് തരാത്തത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്തിട്ട് അത് എഴുതുക അപ്പോൾ കൂട്ടുകാർ നോക്കുക ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് മേം ഗീത് ഗു ഗാവൂ ഗീത് ഗാവൂങ് ഗി എന്ന് വരും തും പടേങ്കേ തുംങ്കി രാജു സേബ് ഗായേങ്ക അപ്പം പുല്ലിംഗ് സ്ത്രീലിംഗം എന്ത് വരും നേഹ സേബ് ഗായേങ്കി ഹം ഞാങ്കെങ്കി വേ പാട് ലിഗേങ്കേ വേ പാട് ലിഗെങ്കി അപ്പം ഇങ്ങനെയാണ് സ്ത്രീലിംഗും പുല്ലിംഗും നോക്കിയിട്ട് എഴുതുക കൂട്ടുകാർ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം നെക്സ്റ്റ് ആക്ടിവിറ്റി क्यों पर ध्यान दे पेड़ लगाने के कुछ समय बाद एक मेम से पीले रंग के फूल निकला आए मामने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगाओ घर तैयार हो जाने के बाद मामने बगीचा लगवाया गांगित अंशों पर ध्यान दें पाड़ बाग से ഐ സേ വാക്കി ചാട്ട് ലിഗെ അപ്പോൾ എന്താണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ അതിൽ കുറേ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ എന്താണ് പേട് ലഗാനെ ഗുൽമോഹർ ലഗാവോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വേർഡ്സ് നമ്മുടെ പാഠഭാഗത്തുണ്ട് അപ്പോൾ അത് എടുത്തെഴുതാനാണ് ഈ ചോദ്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്തെഴുതാം അപ്പോൾ കൂട്ടുകാർ നോക്കുക ഇതിങ്ങനെയാണ് എഴുതേണ്ടത് അമൃത് ആം ഔർ ഗുൽമോഹർ കെ ദോദോ പൗതേ ലഘുവായേ ഇസ് പേട് കേസ് പേട് കോർ ദൂസുര ലഘുവാഹേ यह कितना अच्छा യഹ് കിത്തിന അച്ചാ ലഗു താഹെ കിത്ന സുന്ദർ ലഗാ രഹേതെ മേം ആങ്കേ മാൽ തേ ഹോയ് ലി മേം ഖുഷീസേ ലഗി അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്ത പോലത്തെ സെൻറ്റൻസസ് കിട്ടിയിരിക്കുന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് സെൻറ്റൻസ് നമ്മുടെ പാഠഭാഗത്തുണ്ട് അപ്പോൾ കൂട്ടുകാരത് നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് എഴുതുക അപ്പം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കുകയോക്കാം നമുക്കെ അനുസാർ ലിഗെ കർണ കറാന കർവാന അപ്പം ഇതിന്റെ മീനിങ് ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കൂ ലിഗന അപ്പുറത്ത് ഫില്ല് ചെയ്തിട്ടില്ല ലിഗന ലിഗുവാന വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ നടുക്കിൽ എന്താ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കർണ കറാന അപ്പോൾ സെൻറ്ററിൽ എന്താ വരിക ലിഗാന ലിഗ്ന ലിഗാന ലിഗ്വാന ചൽന ചലാന അപ്പം മൂന്നാമത്തെ എന്താ വരിക കർവാന വന്നു അപ്പം ചലാന എന്താവുക ചെൽവാന ഇനി ഇനി നാല മൂന്നാമത്തെ എന്തായിരിക്കും ജഗാന ജഗവാന തന്നിട്ടുണ്ട് കർണ അപ്പം എന്തായിരിക്കും ജഗന അപ്പം ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ് കുട്ടുകാരത് നോക്കിയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നിന്നലെ അർത്ഥവാലി പങ്ക്തിയാം ചുനെ അപ്പൊ നമ്മുടെ പോയത്തിന്റെ ചില ലൈൻസിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ അർത്ഥം വരുന്ന ലൈന് ഏതാന്ന് വെച്ചാൽ അത് എടുത്തെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏക ഹീ സൂര്യൻ കലിയ കലിയോം കെ ഗിലാത്തി ഹെ അപ്പോൾ ഇത് ഏത് ലൈനിലാണ് ഈ അർത്ഥം വരുന്നത് സൂര്യ ചേക്ക് ഹമാല ജിസ്കി കിരണേ മുസ്കി കലി ഗിലാത്തി അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരെണ്ണം നമുക്കൊരു ഉദാഹരണമായിട്ട് തന്നതാണ് ഇത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം അടുത്ത രണ്ടാമത്തെ ചോദ്യം മിൽക്കർ രഹ്നേ മേം ഹി ശോഭ ഹെ അപ്പോൾ ഇതേ ആശയം വരുന്ന വരി ഏതാണ് പോയ തീത്തെ ലേക്കിൻ ഹം സബ്സെ മിൽക്കർ ഹി ഇസ് ഉപവൻ

ഹം കോഹ്ലാത്തീ ഹേ അപ്പോൾ ഇതേ മീനിങ് വരുന്ന വരി ഏതാണ് പോയ തീത്തെ ഏക്ക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കെ ഹം സബ് കോഹ്ലാത്തി ഓക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഈ ആക്ടിവിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോയത്തീത്ത് ഇതേ മീനിങ് വരുന്ന വരി എടുത്തിട്ട് ഏതാനാണ് നാല് നാല് ചോദ്യമാണ് ഉള്ളായിരുന്നത് അപ്പോൾ നമ്മൾ നാലും കംപ്ലീറ്റ് ചെയ്തു ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തു മാത്രമല്ല ഇന്ന് തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു സോ കൂട്ടുകാരും ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതി സോ ഫ്രണ്ട്സ് സ്റ്റേ ട്യൂൺ ടു യൂട്യൂബർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്